അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഇതായിരുന്നു നമ്മള് ഇത്ര നാള് പറഞ്ഞിരുന്ന സ്ഥലം, ലേക്ക് ലൂയിസ്. അതെ, ഇത് ആൽബർട്ടാണ്. ആൽബർട്ടൻ റോക്കീസില് സ്ഥിതി ചെയ്യപ്പെടുന്ന ഒരു ലേക്കാണിത്. 5200 ഫീറ്റ് ഉയരത്തിൽ ഉള്ള ഒരു കാണാൻ പറ്റുന്നുണ്ടാവും. ബാക്കിലൊക്കെ ഫുള്ള് റോക്കി മൗണ്ടൻസ് ആണുള്ളത്. ഇതിന് ചുറ്റും മൗണ്ടൻസ് വന്നിട്ട് കവർ ചെയ്യാണ്. ഇതിന് നടുവിൽ കൂടിയാണ് ഈ ലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ബ്ലൂ കളർ ആണ്, ഒരു ബ്ലൂ ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു മിക്സ്ഡ് കളർ. പിന്നെ ഈ സൈഡിലുള്ള നിറയെ പൈൻ ട്രീസ് ഉണ്ട്. ഫുള്ള് ഇതിനെ കവർ ചെയ്തിട്ട് പൈൻ ട്രീസ് ആണ്. അതിന്റെ ഒരു റിഫ്ലക്ഷനും ഉണ്ട്. അതല്ലാതെ ഇതിന്റെ സെഡിമെന്റ്സും കൂടെ വരുന്നുണ്ട്. നമുക്ക് അടിയിലുള്ള സ്റ്റോൺസ് എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതെ, ഇവിടെ കയാക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ നോക്കണം, പോയി കഴിഞ്ഞാൽ സ്പോട്ട് കിട്ടും. കാണുന്നുണ്ടാവും ഒരു റെഡ് കളറിൽ ഇങ്ങനെ അവര് കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ലേക്കിലൂടെ. അപ്പൊ അതിന് ടൈം എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമ്മളിങ്ങനെ വന്ന് കുറച്ച് ഇങ്ങനെ കാണുന്നുണ്ട് ആൾക്കാർക്ക് കയാക്ക് ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ചാല് ഈ റോക്കി മൗണ്ടൻസിന്റെ മേലായിട്ട് നിറയെ സ്നോ മഞ്ഞ് വന്നിട്ട് മൂടിക്കെടുക്കുകയാണ്. അതെ, അപ്പൊ ആ ഒരു മഞ്ഞ് കെടുക്കുന്നതും ആ സ്കൈയിലുള്ള ക്ലൗഡ്സും കൂടെ വന്നിട്ട് മേജ് ചെയ്തിട്ട് ഒരൊറ്റ വൈറ്റ് കളറാണ് ആ മൗണ്ടൻസിന്റെ മേലെ നിന്ന് കാണുന്നത്. ഭയങ്കര എന്താ പറയാ, നമ്മള് ഗൂഗിൾ ചെയ്തിട്ടൊക്കെ ഒരുപാട് നോക്കിയിട്ടും കണ്ടിട്ട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോ പറഞ്ഞാല് ശരിക്കും ഒരു എന്താ പറയാ, ലേക്ക് ലൂയിസ് എന്ന് പറയുന്നത് വേൾഡില് തന്നെ ബ്യൂട്ടിഫുൾ പ്ലേസസില് ഒരെണ്ണാണ്. ടൂറിസ്റ്റ് സ്പോട്സും ഒരുപാട് ആൾക്കാർ വരുന്നതാണ് വർഷത്തോളം. പിന്നെ ഇതിന്റെ ഏറ്റവും ബ്യൂട്ടി കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സമ്മറിലൊക്കെ ആയിരിക്കും അത് അത്രയും ഭംഗിയായിട്ട് നിൽക്കുക. ഇപ്പൊ നമ്മള് സമ്മറിൽ തന്നെയാണ്, സമ്മർ ഇങ്ങനെ എൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അതെ, പിന്നെ നല്ല നല്ല വെതറും കൂടെ ആയിട്ടൊന്ന് കിട്ടി. മഴ ഒക്കെ ആവും, അല്ലെങ്കിൽ ഭയങ്കര വിൻഡി ആവുന്നുണ്ടായിരുന്നു. പക്ഷെ വിൻഡി ഒന്നല്ല, തണുപ്പുണ്ട് ചെറുതായിട്ട്. പിന്നെ ലേക്കൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. പിന്നെ സൈഡിലൊക്കെ ഫുൾ മൗണ്ടൈൻസ് ആണ്, അതിനെ ഐസും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു തണുപ്പ് ചെറുതായിട്ടുണ്ട്. പക്ഷെ ഇന്നൊരു നല്ലൊരു നല്ല വെയിലുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ടാവും. നല്ല വെയിലായിട്ടൊക്കെ ഉണ്ട്, അടിപൊളി. ഇപ്പൊ ഒന്നും പറയാല. പിന്നെ അത്യാവശ്യം ആൾക്കാരും ഉണ്ട്. പിന്നെ ഇവിടെ പാർക്കിംഗ് ഒക്കെ പേ ചെയ്തിട്ട് വേണം നമുക്ക് ഉള്ളിൽ കയറാൻ വേണ്ടിട്ട്. സ്പോട്ട് കിട്ടാനും കുറച്ച് പാടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. എന്ത് കോവിഡ് ആണെങ്കിലും എന്ത് റെസ്ട്രിക്ഷൻ ആണെങ്കിലും ഇത്രക്കും മനോഹരമായിട്ടുള്ള സ്ഥലം കാണാൻ ആരാണെങ്കിലും വന്നു പോകും. അതെ, എനിക്ക് തോന്നുന്നു ഇയറിലെ തന്നെ വന്നവര് തന്നെ എല്ലാ ഇയറിലും സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ ഫസ്റ്റ് ടൈം വരുന്നതാണ്. അപ്പോ നല്ല ഏജ്ഡ് ആയിട്ടുള്ളവരും എല്ലാ ആൾക്കാരും ഇങ്ങനെ ഇതായിട്ട് വരുന്നുണ്ട്. ഹൈക്കിങ്ങിന് പറ്റിയൊരു സ്ഥലമുണ്ട്. ഒരു കൊറേ നടക്കാനുള്ള ഒരു സ്പോട്ട് ഉണ്ട്. നല്ല എന്താ പറയാ, വ്യൂ കണ്ടാലും 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 മതിയാവില്ല അത്രയ്ക്കും നല്ല. ഈ ഒരു സ്ഥലം മാത്രല്ല, ഇതിൽ ഇതിക്ക് വരുന്ന ഇന്നലെ ഞങ്ങള് ബാൻഫിലെത്തിയിട്ടുണ്ട്. ബാൻഫിലെത്തി അവിടെ നമ്മള് ലോഡ്ജ് എടുത്തിട്ട് അവിടുത്തെ ലോഡ്ജില് നിന്നത്. അവിടുന്ന് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂ ഇതാണ്. കംപ്ലീറ്റ്ലി മൗണ്ടൈൻസ്, ഫുള്ളായിട്ട് മൗണ്ടൈൻസും ഈ പൈൻ ട്രീസും. അതെ, ഈ വരണ വഴിയാണെങ്കിലും അതിമനോഹരമാണ്. ഞങ്ങൾ അതൊക്കെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണ്ട, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞങ്ങൾ പറയണേക്കാളും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണേക്കാളും ഏറ്റവും കൂടുതൽ അത് കാണുമ്പോഴുള്ള എക്സ്പീരിയൻസ് അത് വേറെ തന്നെ. പക്ഷെ ഞങ്ങൾ അതേ ഒരു എക്സ്പീരിയൻസ് വീഡിയോയിലേക്കും കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. എത്രത്തോളം അത് പറയണ അത്രക്കും ഇതാക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ അത് കാണേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്, അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. ഞങ്ങള് കയാക്കില് നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഇത് സ്ലോട്ട് ഉണ്ടാവുമോ എങ്ങനെയാണെന്നുള്ള അറിയില്ല. നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. അത് അതിന്റെ അതിന്റെ താഴെ കിടക്കുന്ന സ്റ്റോൺസ് ഒക്കെ നമുക്ക് കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. വാട്ടർ അത്ര ക്ലിയർ ആണ്. അതെ, അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ കയാക്കിന്റെ ആ സ്പോട്ടില് അവിടെ പോയി നോക്കട്ടെ. കയാക്ക് കിട്ടാന്ന് പറഞ്ഞാൽ അതിൽ കുറച്ചും കൂടെ മൗണ്ടൈൻ്റെ അടുത്തേക്കായിട്ടുള്ള വ്ലോഗ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ നോക്കണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അതും കൂടെ ഇതാക്കാൻ പറ്റാന്ന് നോക്കട്ടെ. ഞങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് വരാം. ഞങ്ങളപ്പോ ബാക്കിയുള്ള വ്യൂ ഒക്കെ കാണും.
അങ്ങനെ ഞങ്ങള് ലൈക്ക് ലൂയിസിൽ നിന്ന് ഇറങ്ങി പോവാൻ നോക്കി. അപ്പോ പോവാൻ നോക്കിയപ്പോ അവിടെ പാർക്കിംഗ് ക്ലോസ്ഡ്. അതേപോലെ കയാക്കിംഗ്, കയാക്കിംഗിനും ബിഗ് ക്യൂ ആയിരുന്നു, നല്ല തിരക്കുണ്ട്. പിന്നെ ക്യൂ നിന്ന് കയറാക്കി കുഴപ്പമില്ല, ഹാഫ് ആൻ അവർ ആണ് കയാക്കിംഗ് ടൈം ഉള്ളൂ. പിന്നെ ഞങ്ങക്ക് ഒരുപാട് സ്ഥലം കാണാനുണ്ട്, ഒരു വിത്തിൻ ഇത്രക്കും ദിവസത്തിനുള്ളിൽ ഒരുപാട് സ്ഥലങ്ങൾ പോയി. ഇഷ്ടം പോലെ റിവറായിട്ടും ലേക്ക് ആയിട്ടും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഉള്ളു, നിറയെ മൗണ്ടെയിൻസ്. നമ്മൾ നിൽക്കുന്നത് ഇതിന്റെയൊക്കെ ഒരു എന്താ പറയാ, ഇതിന് ചുറ്റിയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ബാൻഫിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ നിന്നുകൊണ്ട് മാക്സിമം ഇതിന്റെ ചുറ്റുമുള്ള ഏരിയാസ് കവർ ചെയ്യാൻ നോക്കണം. അത് വേഗം വേഗം ഓരോ സ്ഥലത്ത് പോകാൻ വേണ്ടി നോക്കാം. നമ്മള് ലേക്ക് ലൂയിസിൽ ഒരു വൺ അവർ ഓൾമോസ്റ്റ് സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടുന്ന് മെയിൻ ആയിട്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ലൊക്കേഷൻ വേറെ ലൊക്കേഷനിലേക്ക് ഡ്രൈവ് തന്നെ ഉണ്ട്. ചില സമയത്ത് അത് വൺ അവർ, ചിലപ്പോൾ പിന്നെ ടെറൈനും കൂടെ ആയതുകൊണ്ട്, മൗണ്ടൻ ഹിൽ ഏരിയ ആയതുകൊണ്ട് സ്പീഡ് ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അത് പിടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ നല്ലപോലെ മൃഗങ്ങളൊക്കെ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റെസ്ട്രിക്ഷൻസും ഭയങ്കര സൗണ്ട് 50 ഉണ്ട് 30 സോൺ ഉണ്ട്. അതിൽ ആകുമ്പോൾ ഇങ്ങനെ മെല്ലെ മെല്ലെ വലിച്ചു വലിച്ചേ പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ഡെസ്റ്റിനേഷൻ അങ്ങോട്ട് കവർ ചെയ്യാൻ പറഞ്ഞ അതും ഒരു ടൈം ലിമിറ്റ് ആണ്. പിന്നെ ഞങ്ങളിപ്പോൾ വന്നത് ഫോളായതുകൊണ്ട് സൺലൈറ്റ് ഒരു 7 മണി വരെ ഉണ്ടാവുള്ളൂ മാക്സ്. സമ്മറിലൊക്കെ ആണെങ്കിൽ 9:00 വരെ നല്ല വെളിച്ചം, 9:00 to 10:00 വരെ ഒക്കെ രാത്രി വരെ വെളിച്ചം. അപ്പോഴൊക്കെയാണ് ബെസ്റ്റ് ടൈം. പക്ഷെ ആ സമയത്ത് ഇതേ പറഞ്ഞ മാതിരി ഭയങ്കര ക്രൗഡും, പിന്നെ അതാണ് സമ്മർ ടൈമിൽ. പിന്നെ ഇതാണെങ്കിലും ഞങ്ങൾ എന്തോ ഞങ്ങൾക്ക് ഭാഗ്യം. ഇവർ പറഞ്ഞത് കഴിഞ്ഞ വർഷം September 5th എന്തോ ഫസ്റ്റ് സ്നോഫോൾ ഉണ്ടായിരുന്നു, അത് നല്ല ഹെവി ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ വർഷം എന്തോ ഭാഗ്യം കൊണ്ട് സെപ്റ്റംബറിൽ അതെ ഒരു നല്ല വെതറും നല്ലൊരു ഇതാണ് കിട്ടിയത്. നല്ല വെയിലുണ്ട്. അപ്പോൾ ഞങ്ങളപ്പോൾ അവിടുന്ന് അങ്ങനെ ലൈക്ക് മൊറൈനിൽ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ വന്ന് ജാസ്പറിലേക്ക് പോണ ഒരു ഹൈവേ, ജാസ്പറിൽ പോണ വഴിയിൽ ബോളേക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അടിപൊളി ലൈക്ക്, ലൈക്ക് ലൂയിസും ഒന്നും പറയാനില്ല. ഈ ഇതൊക്കെ ഇതിനെല്ലാത്തിനും ഭംഗി ആക്കണത് ഈ റോക്കി മൗണ്ടെയിൻസാണ്. ഈ മൗണ്ടെയിൻസ് ആണ് ഇതിനെ മൊത്തം കവർ ചെയ്തിരിക്കുന്നത്, മൊത്തം ചുറ്റും. അതിൽ സ്നോ ഉണ്ട്, മൊത്തം സ്നോയില് കവേർഡ് ആണ്. ആ മുകളിൽ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നു, അതിന്റെ മുകളിൽ മൊത്തം സ്നോയില് കവേർഡ് ആണ്. അപ്പോൾ ഇത് ഇതേമാതിരി തന്നെ യു എസിൻ്റെ സൈഡിലുള്ള റോക്കീസ് അവരുടെ മൗണ്ടെയിൻ. അപ്പോൾ സിയാറ്റിലെ വാഷിങ്ടൺ ഈ മൗണ്ടെയിനിന് അപ്പുറം അങ്ങനെ അത് അവർ ബോർഡർ ഇതുണ്ട്. അവർക്ക് യു എസ് സൈഡിലെ സിയാറ്റിലും വാഷിങ്ടണും ആണ്. നമുക്ക് കനേഡിയൻ റോക്കീസ് സൈഡിലെ ആൽബർട്ടും ബാൻഫും ആ വാൻകൂവർ ആ രീതിയിൽ പിടിച്ചിട്ട് അങ്ങനെ കവർ ചെയ്ത് കിടക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും വേർത്താണ് ഈ ട്രിപ്പ്, വേർത്താണ്. എന്താ ഭയങ്കര റിലാക്സിങ്, നല്ല വൈബ്, ഫ്രഷ് എയർ, എനർജി, പവർ കിട്ടിയ പോലെ വല്ലാത്തൊരു വൈബ്, നല്ല അപ്പോ ഞങ്ങൾക്ക് ഇന്നലെ അതായിരുന്നു. ഇന്നലെ ആ ഫ്ലൈറ്റ് 1 hour ലേറ്റ് ആയപ്പോ തന്നെ ഒന്ന് ഞാൻ വിചാരിച്ചു ഫ്ലൈറ്റ് മിസ്സായി, എല്ലാ ട്രിപ്പും പോയി എന്നുള്ളത്. കാരണം അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. പറഞ്ഞ് വേറെ ഗേറ്റിൽ പെട്ട് അവിടുന്ന് നമുക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ആ സമയത്ത് ആ ടെൻഷനില് നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഇതിനു പക്ഷേ എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ഒക്കെ ഒരു മാറ്റി ഒരു നല്ലൊരു ഇത് കിട്ടി. ഈ ട്രിപ്പ് വേർത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂസൊക്കെ കണ്ടോ, അതാണ് കനേഡിയൻ റോക്കീസ്, അതാണ് മൗണ്ടെയിൻ. എന്ത് ഭംഗിയാന്ന് നോക്കാം. ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. ഇപ്പോഴും ഭയങ്കര തിരക്കാണ്. ഞങ്ങള് മോളിൽ നിന്ന് ഇറങ്ങി വന്നതാ. അപ്പോ അവരവിടെ പാർക്ക് ചെയ്തിട്ട് അല്ല ലൈക്ക് ലൂയിസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രക്കില്ല. പക്ഷേ ലൈക്ക് ലൂയിസ്
ഒരു മേജർ അട്രാക്റ്റീവ് സ്പോട്ടാണ്. പക്ഷെ ഇതും പറയാനൊന്നുമില്ല, ഇതും നല്ല ഒരു ഭംഗിയുള്ളൊരു ഇതാണ്.